പുതിയ ഒരു ക്വാറിക്കും ഇനി മുതൽ പ്രവർത്തനാനുമതി നൽകേണ്ടതില്ല എന്ന തീരുമാനത്തിലേക്ക് പാലക്കാട്ടെ മുതലമട പഞ്ചായത്ത് എത്തുന്നു നാട്ടുകാരുടെ ബുദ്ധിമുട്ട് കണക്കിലെടുത്ത് ഒറ്റക്കെട്ടായാണ് അംഗങ്ങൾ ഈ തീരുമാനം കഴിഞ്ഞ ദിവസം ക്വാറിയുടെ പ്രവർത്തനാനുമതിക്ക് കിട്ടിയ അപേക്ഷ പഞ്ചായത്ത് തള്ളുകയും ചെയ്തിരുന്നു ഇത് പൊട്ടിക്കുമ്പോ വീടൊക്കെ ആണ് അപ്പൊ മനുഷ്യന്മാരുടെ നടക്കുമ്പോട്ടു മക്കളൊക്കെ ഞങ്ങൾ ദിവസം വീട്ടിൽ പണിക്ക് പോകേണ്ട ആളുകളാണ് കുട്ടികളെ വിട്ടിട്ട് പോകേണ്ടതാണ് അപ്പം ഞങ്ങൾ പണിക്ക് പോയിട്ട് വരുമ്പോൾ കുട്ടികൾക്ക് എന്തെങ്കിലും സംഭവം നടന്നാൽ അതിന് ആരും നമുക്ക് അങ്ങനെ ഗോരി പൊട്ടിച്ച് കഴിഞ്ഞാൽ ഞങ്ങളിവിടെ ജീവിക്കണ്ടേ ഞങ്ങൾ ഇവിടെ ഇരുന്നാലല്ലേ പഞ്ചായത്ത് അവിടെ ഉള്ളത് ഞങ്ങൾ ഇവിടെ ജനങ്ങൾ പറഞ്ഞ പിന്നെ പഞ്ചായത്ത് അവിടെ നിന്ന് ജൈവ വൈവിധ്യത്തിനും കാർഷിക മേഖലയ്ക്കും പ്രാധാന്യമുള്ള പഞ്ചായത്താണ് മുതലമുട കടുവാ കടുവാസങ്കേതം ഉൾപ്പെടുന്ന പഞ്ചായത്ത് നേരത്തെ പഞ്ചായത്തിൽ പ്രവർത്തിച്ചിരുന്നത് ഇരുപതോളം ക്വാറികൾ ഏറെയുള്ള ഇവിടെ ക്വാറികളുടെ പ്രവർത്തനം മൂലം കുടിവെള്ളക്ഷാമവും പാരിസ്ഥിതിക പ്രശ്നങ്ങളും രൂക്ഷമായിരുന്നു അനിയന്ത്രിതമായ സ്ഫോടനം മൂലം സമീപത്തെ വീടുകൾക്കെല്ലാം സാരമായ കേടുപാടുണ്ടായി പൊറത്തുമുട്ടിയ നാട്ടുകാരുടെ സമരവും പ്രതിഷേധവും ഒടുവിൽ ഫലം കണ്ടു കാലങ്ങളിൽ അനുവദിക്കില്ല പഞ്ചായത്ത് പ്രസിഡന്റായി ഇവിടുത്തെ ജനപ്രതിനിധിയായി ഞാൻ പറയാൻ പോകുന്നത് ഒരിക്കലും ഈ ലൈസൻസ് ഞാൻ അനുവദിക്കില്ല എൻ്റെ ജനങ്ങളുടെ കൂടെ തന്നെ നിൽക്കും ജനങ്ങളുടെ അഭിപ്രായമാണ് എൻ്റെ അഭിപ്രായം രാത്രിയും പകലുമില്ലാതെയുള്ള പാറപ്പുട്ടിക്കൽ മൂലം ഉറക്കം നഷ്ടപ്പെട്ട പ്രദേശവാസികൾക്ക് ആശ്വാസം രാജേഷ് തകഴിക്കൊപ്പം മുതലമടയിൽ നിന്നും പ്രിയ ഇളവള്ളി മഠം ഏഷ്യാനെറ്റ് ന്യൂസ്